ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അങ്ങനെ പെർഫെക്റ്റായ ഒരു ഹെൽമെറ്റ് മൗണ്ട് ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഇതിന് വേണ്ട സാധനം എന്ന് വെച്ചാൽ MC, പിന്നെ ഒരു പേപ്പർ ടാപ്പ്, ജെ മൗണ്ട്, ഒരു ഫ്ലാറ്റ് മൗണ്ടും, പിന്നെ ഒരു 3mm ടാപ്പും കൂടി. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പേപ്പർ ടാപ്പ് എടുത്തിട്ട് നമ്മൾ മൗണ്ട് എവിടെ ഫിക്സ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ MC-യില് ഹെൽമെറ്റിന്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടി പിടിച്ചാൽ കുറെ പാടാണ്, പിന്നെ പെയിന്റ് എല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒട്ടിച്ച ഭാഗത്തിലെ ഹെൽമെറ്റിന്റെ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ MC ഇടുന്ന സമയത്ത് അത് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ആ മൗണ്ട്. ഇനി നമ്മൾ ഫ്ലാറ്റ് മൗണ്ട് എടുത്തിട്ട് അതിന്റെ ബാക്കിലൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. സ്ക്രാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോ എന്തിനാ വെച്ചാൽ MC-യില് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ MC ഇടുന്ന സമയത്ത് ഇതിന്റെ ഹെൽമെറ്റ് ഫിക്സ് ചെയ്യുന്ന ബോട്ടം ഭാഗമില്ലേ, അത് കുറച്ച് തിക്നെസ് കൂടിയിട്ടും ടോപ്പ് ഭാഗം കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടും ഇടണം. എന്തിനാ വെച്ചാൽ ഞാൻ വീഡിയോന്റെ അവസാനം പറയുന്നതായിരിക്കും. പിന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കാം, ചുറ്റും പൊട്ടിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്ത കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുന്നു. നമ്മൾ ഹാൻഡ് ബ്രേക്കിങ് കട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സൈഡും കട്ട് ചെയ്യാം. സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. MC-യിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് 1 to 2 hours നമുക്കൊരു സേഫ് പ്ലേസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ MC-യിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച പ്ലാസ്റ്ററും റിമൂവ് ചെയ്യണം ഹെൽമെറ്റിൽ. നല്ല നല്ലതായി എല്ലാം റിമൂവ് ചെയ്യാം. ഇനി ഇതിന്റെ പാക്കിൽ നേരത്തെ പിടിച്ച പേപ്പർ ടാപ്പ് അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം റിമൂവ് ചെയ്തിട്ട്. അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമ്മളിൽ നിങ്ങൾക്ക് കാണാൻ
പറ്റും ഹെൽമെറ്റ് ആ ഷേപ്പ് അതിൽ അങ്ങനെ വന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3 mm ടാപ്പ് എടുത്തിട്ട് അതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. പെർഫെക്റ്റായിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയാം. പെർഫെക്റ്റായി സെറ്റ് ആക്കാം ആ ഷേപ്പിൽ തന്നെ. എന്നാലും മാത്രമേ ഒട്ടി എയർ ഗ്യാപ്പെല്ലാം വന്നെങ്കിൽ കളയാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് കറക്റ്റ് എയറും ഗ്യാപ്പൊന്നും ഇല്ലാതെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിത് ഹെൽമെറ്റിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാം. കറക്റ്റ് ടൈം എടുത്ത് ചെയ്യാം അല്ലേ, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഒരേപോലെയാക്കി പെർഫെക്റ്റ് 90 degree ആക്കി ഒട്ടിച്ച് വെക്കാം. എങ്ങനെ 2 മണിക്കൂർ ഇത് പേപ്പർ ടാപ്പ് വെച്ച് അമർത്തി വെക്കാം. കാരണം അത് അത്ര പ്രസ്സിങ്ങിലാണോ. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പേപ്പർ ടാപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ടൈറ്റിൽ ഒട്ടിച്ചു കൊടുക്കാം. അതൊരു 2 മണിക്കൂർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഒട്ടിച്ച 3 mm ടാപ്പ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യും. ചെയ്ത സാധനം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ക്യാമറ ഫിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിലെടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു എന്തിനാ അടിയിൽ കുറച്ച് തിക്നെസ് കൂട്ടിയിരുന്നു. അടിയിൽ തിക്നെസ് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇതിന് ടോപ്പ് കാണിട്ടില്ല. എഞ്ചിൻ്റെയും കൺസോൾ മീറ്റർ കൺസോൾ വരെ നമുക്ക് കാണാൻ പറ്റിയിട്ട്. ഇത് ടോപ്പിൽ കിട്ടാമെങ്കിലാണ് അടിയിൽ തിക്നെസ് കിട്ടുന്നത്. ജയമൗണ്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ ഡൗട്ടുള്ള കമൻറ്റ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെല്ല് ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത ചെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാം ബൈ ബൈ, ടേക്ക് കെയർ.